നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം അടുത്തൊന്നും അനുഭവിക്കാത്ത കഠിനമായ ചൂടാണ് നേരിടുന്നത്. വീട്ടിൽ പോലും ഇരിക്കാനോ കിടന്നുറങ്ങാനോ പറ്റാത്ത അവസ്ഥ. അതിനിടയിൽ മഴ ശക്തമാകുമെന്ന കാലാവസ്ഥാ പ്രവചനവും അതിന്റെ അലയൊലി കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് കടലാക്രമണം ശക്തമായ തിരമാല റോഡിലേക്ക് കയറി. തിരുവനന്തപുരം അഞ്ചുതെങ്ങിന് സമീപമാണ് രൂക്ഷമായ കടലാക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം. കടലാക്രമണത്തെ തുടർന്ന് 3 വീടുകളിലുള്ളവരെ ഒഴിപ്പിച്ചു. ബന്ധുവീട്ടിലേക്കാണ് ഇവരെ മാറ്റിയത്. അതേസമയം കള്ളക്കടൽ മുന്നറിയിപ്പിനെ തുടർന്ന് കേരള തീരത്ത് ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ പഠന കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നേരത്തെ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് മുന്നറിയിപ്പ് ഇന്നലെ പിൻവലിച്ചിരുന്നില്ല എങ്കിലും ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട്. റെഡ് അലർട്ടിന് പകരം ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പും പുറത്തിറക്കിയിരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന് വരും ദിവസങ്ങളിലും സാധ്യതയുണ്ടെന്നും അതിജാഗ്രത തുടരുമെന്നുമാണ് നിർദ്ദേശം. ഇന്നലെ രാത്രി 8 മണിയോടെ കേരള തീരത്ത് കടലാക്രമണ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പിനിടെയാണ് 5 തെങ്ങിൽ കടലാക്രമണം ഉണ്ടായത്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും മത്സ്യബന്ധനത്തിന് പോകുന്നവരും ജാഗ്രത പാലിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും തീരത്ത് കിടന്ന ഉറങ്ങരുത് എന്നുമുള്ള മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നടക്കമുള്ള മുന്നറിയിപ്പുണ്ട്. അതേസമയം ശക്തമായ മഴയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. മഴക്കാല മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവലോകനം ചെയ്ത് ജില്ലാ കളക്ടർമാർ രംഗത്തെത്തിയിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ലഭ്യമാക്കിയിട്ടുള്ള ദീർഘകാല പ്രവചനം അനുസരിച്ച് മൺസൂൺ മഴ രാജ്യത്താകമനം സാധാരണയിൽ കൂടുതലാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് എറണാകുളം കളക്ടർ യോഗത്തിൽ പറഞ്ഞത്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ഔദ്യോഗിക കാലാവസ്ഥാ ഏജൻസികളുടെ കൂട്ടായ്മയായ സൌത്ത് ഏഷ്യൻ സീസണൽ ക്ലൈമറ്റ് ഔട്ട്ലുക്ക് ഫോറം കേരളത്തിൽ ഇത്തവണ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രവചനം.